വളരെ പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഒരു വലിയ ആരോപണമായിരുന്നു തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക്, തീവ്രവാദി സംഘടനകൾക്ക് ചോറും വെള്ളവും വളവും, അതേപോലെ ചോറും വെള്ളവും എല്ലാം കൊടുക്കുന്നത് പാകിസ്ഥാനാണ് എന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുകയാണ് അന്താരാഷ്ട്ര കൂട്ടായ്മയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF എന്ന ഒരു ആഗോള അന്താരാഷ്ട്ര കൂട്ടായ്മ. ഇവർ പറയുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അവരെ പിന്തുണയ്ക്കുന്നവർ നൽകുന്ന പണവുമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനി പാകിസ്ഥാൻ എന്ന രാഷ്ട്രമാണെന്നും ഇവർ കണ്ടെത്തിയിരിക്കുന്നു. അന്താരാഷ്ട്ര കൂട്ടായ്മയായിട്ടുള്ള ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് കണ്ടെത്തിയിരിക്കുന്ന വിവരമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ സംഘടനകൾക്ക് പാകിസ്ഥാൻ നിരന്തരം സാമ്പത്തിക സഹായം നൽകുന്നു എന്നും ഈ സംഘടന, ഈ ആഗോള കൂട്ടായ്മ കണ്ടെത്തിയിരിക്കുന്നു. അതായത് ഇന്ത്യ ആവർത്തിക്കുന്ന ഈ ഒരു കാര്യം വളരെ ശരിയാണെന്ന് ഇവർ കണ്ടെത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് FATF അറിയിച്ചിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ FATFന്റെ മുമ്പായുള്ള പാക് ധനമന്ത്രിയുടെ ചില ജൽപ്പനങ്ങൾ. പക്ഷേ ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് FATFന്റെ അധികാരികൾ, ആ കൂട്ടായ്മയിലുള്ള ചുമതലപ്പെട്ട ആളുകൾ പറയുന്നത് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾക്ക് കൃത്യമായി സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ്. അത് തുടരുന്നത് കൊണ്ട് തന്നെ FATFന് പാകിസ്ഥാനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. നമുക്കറിയാം അടുത്ത ആഴ്ചയാണ് പാരീസിൽ FATFന്റെ പ്ലീനറി സമ്മേളനം നടക്കാൻ പോകുന്നത്. പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ തുടരണോ അതോ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് മാറ്റണോ പാകിസ്ഥാനെ എന്നുള്ള തീരുമാനം അടുത്ത് തന്നെ ഈ ഒരു പ്ലീനറി സമ്മേളനത്തിൽ തന്നെ ഒരുപക്ഷെ ഉണ്ടാകുമെന്ന് FATF വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീകര സംഘടനകൾക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിന് ഈ ഭീകര സംഘടനകൾ വിവിധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പാകിസ്ഥാന്റെ പേര് എടുത്തു പറയാതെ എന്ന പാകിസ്ഥാനെ കൊട്ടിക്കൊണ്ട് തന്നെ FATF വാർത്താക്കുറിപ്പ് തന്നെ ഇറക്കിയിരിക്കുന്നു എന്നത് പാകിസ്ഥാന്റെ കരണത്തേറ്റ ഏറ്റവും വലിയ ഒരു അടിയാണ്. കാരണം ഈ തീവ്രവാദികൾക്ക് വേണ്ട എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് പാകിസ്ഥാനാണ് എന്ന ഇന്ത്യയുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ആരോപണങ്ങളെ, ആവശ്യത്തെ FATF വളരെ അനുഭാവപൂർവ്വം കണ്ടിരിക്കുന്നു. അവർ നിജസ്ഥിതി, സത്യാവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന കാര്യം കൂടി വളരെ പ്രസക്തമായ രീതിയിൽ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. പിന്തുണയ്ക്കുന്നവരെ സോഷ്യൽ മീഡിയ വഴി കണ്ടെത്തി സാമ്പത്തികത്തിനായി അപേക്ഷിക്കുക. അതായത് പിന്തുണയ്ക്കുന്നവരെ സോഷ്യൽ മീഡിയ, അതായത് തീവ്രവാദ സംഘടനകളുടെ ഒരു ലൈൻ ഇതാണ്, ഫണ്ട് പിരിവിൻ്റെ ഒരു ലൈൻ ഇതാണ്, തങ്ങളെ പിന്തുണയ്ക്കുന്നവരെ സോഷ്യൽ മീഡിയ വഴി കണ്ടെത്തുക, എന്നിട്ട് അവരോട് സാമ്പത്തികമായ സഹായം അഭ്യർത്ഥിക്കുക. ഈ ഒരു സ്ട്രാറ്റജിയാണ് ഭീകര സംഘടനകൾ പിന്തുടർന്നു പോകുന്നത് എന്നുകൂടി FATF അറിയിച്ചിട്ടുണ്ട്. ഭീകര സംഘടനകൾക്ക് നേരെ കർശന നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് പാകിസ്ഥാന് നേരത്തെ തന്നെ FATF അന്ത്യശാസനം നൽകിയിരുന്നു. 2020 ഫെബ്രുവരി വരെ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിലനിർത്തും. പാരീസിൽ ചേർന്ന പ്ലീനറി സമ്മേളനത്തിന്റെ ഒരു തീരുമാനമായിരുന്നു ഇത്. 2020 വരെ ഇത്തരത്തിൽ നിങ്ങളെ അവസരം തരാം, 2020 ഫെബ്രുവരിക്ക് ശേഷവും ഇത്തരത്തിൽ ഭീകര സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകിയാൽ നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിലേക്ക്, കരിമ്പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുമെന്ന് പാകിസ്ഥാന് FATF ഒരു അന്ത്യശാസനം നൽകിയിരുന്നു. ഭീകര സംഘടനകൾക്ക് സാമ്പത്തിക സഹായം എത്തുന്നത് തടയാനുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഭീകരവാദം അടിച്ചമർത്താൻ പാകിസ്ഥാൻ മതിയായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ഒരു വലിയ വിമർശനവും ഈ യോഗത്തിൽ, പ്ലീനറി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നൽകിയ കർമ്മപദ്ധതി 2020 ഫെബ്രുവരി അവസാനിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ പൂർത്തിയാക്കണം, ഇല്ലെങ്കിൽ പാകിസ്ഥാൻ എന്നേക്കുമായി FATF കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും, പാകിസ്ഥാനെ എന്നേക്കുമായി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ഇവർ അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. ആ FATF അംഗരാജ്യങ്ങളിലെ ധനകാര്യ സ്ഥാപനങ്ങൾ പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധങ്ങൾ, ഇടപാടുകൾ എന്നിവയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളുമായി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ആ ഒരു കൂട്ടായ്മയിൽപ്പെട്ട രാജ്യങ്ങൾ അതിന് തയ്യാറാകുമെന്ന ഒരു കാര്യം കൂടി വരുന്നു. അതോടുകൂടി പ്രതിരോധത്തിലായിരിക്കുകയാണ് വീണ്ടും അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഇനിയും 2020 ഫെബ്രുവരി അവസാനിക്കാൻ ഇനിയും അല്പ ദിവസങ്ങൾ കൂടിയുണ്ട്. ഈ ദിവസങ്ങൾക്കിടയിൽ ഭീകരവാദ സംഘടനകൾക്ക് എതിരെ പാകിസ്ഥാൻ ഏത് തരത്തിലുള്ള നടപടികൾ എടുക്കുമെന്നതാണ് ഏവരും ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ FATFന്റെ ഈ അന്ത്യശാസനം പാകിസ്ഥാനെ വളരെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.